സസ്പെൻസുകൾക്ക് വിരാമമിട്ട് കോൺഗ്രസ് തെലങ്കാന പി സി സി പ്രസിഡന്റ് അനുമൂല രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിലാണ് രേവന്ത് റെഡ്ഡിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തെലങ്കാനയിൽ ചരിത്ര വിജയം നേടിയ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് രേവന്ത് റെഡ്ഡി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷവും സർവവും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്ന തെലങ്കാന കോൺഗ്രസിന് പുതുജീവൻ നൽകിയത് രേവന്ത് റെഡ്ഡിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അദ്ദേഹം തെലങ്കാനയിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് മറ്റ് മന്ത്രിമാരെ നാളെയോടെ പ്രഖ്യാപിച്ചേക്കും രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ കോൺഗ്രസിന്റെ ചില മുതിർന്ന നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൈകിയത് എന്നാണ് വിവരം അതേസമയം ഭൂരിപക്ഷം എം എൽ എമാരുടെ പിന്തുണ രേവന്ത് റെഡ്ഡിക്ക് ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മറ്റ് എ ഐ സി സി നിരീക്ഷകരും തിങ്കളാഴ്ച പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോയിരുന്നു സംസ്ഥാനത്തെ അറുപത്തിനാല് എം എൽ എ മാരുടെ അഭിപ്രായങ്ങളും തേടിയ ശേഷമാണ് സംഘം ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത് എം എൽ എ മാരുടെ അഭിപ്രായം മല്ലികാർജുൻ ഖാർഗയ്ക്ക് സമർപ്പിച്ച ശേഷം പാർട്ടി ഹൈക്കമാൻഡ് എം എൽ എ മാർക്കിടയിൽ സമവായമുണ്ടാക്കും ഐക പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് എം എൽ എ വ്യക്തിപരമായ അഭിപ്രായം നേടിയത് മുൻ സി എൽ പി നേതാവ് മല്ലു ഭട്ടി വിക്രമാർഗ ഉത്തംകുമാർ റെഡ്ഡി ശ്രീധർ ബാബു എന്നിവരെ മുഖ്യമന്ത്രിമാരായി ചില നിയമസഭാ സാമാജികർ ഉയർത്തിക്കാട്ടിയതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു എന്നിരുന്നാലും ഭൂരിഭാഗം എം എൽ എമാരും രേവന്ദ് റെഡ്ഡിക്ക് പിന്നിൽ അണിനിരക്കുകയായിരുന്നു എ ഐ സി സി നേതൃത്വം രേവന്തിരെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചുവെന്നും ഉത്തമൻ ഭട്ടി ശ്രീധർ ബാബു കോമാട്ടി റെഡ്ഡി സഹോദരന്മാർ എന്നിവർ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്തെ എതിർത്തുവെന്നും കോൺഗ്രസ് വൃത്തങ്ങളിൽ നേരത്തെ സംസാരം ഉണ്ടായിരുന്നു എന്നാൽ എഐ സി സി രേവന്തിനെ പിന്തുണയ്ക്കുന്നുവെന്ന വാർത്ത മിക്ക മുതിർന്ന നേതാക്കളും നിഷേധിച്ചു അതേസമയം പാർട്ടിക്കുള്ളിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നാണ് റിപ്പോർട്ട് കോൺഗ്രസിന്റെ ദളിത് മുഖ്യമന്ത്രി മുഖമായി വിശേഷിക്കപ്പെടുന്ന ഭട്ടി ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ടാൽ തന്നെ മാത്രം ഉപമുഖ്യമന്ത്രിയാക്കണമെന്നും തനിക്ക് പ്രധാനപ്പെട്ട വകുപ്പ് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് നിയമസഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ടി പി സി സി പ്രസിഡന്റ് ഉപമുഖ്യമന്ത്രിമാർ ആരൊക്കെയാകണമെന്ന കാര്യത്തിലും ധാരണയില്ല രേവന്തി സി എൽ പി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ടി പി സി സി അധ്യക്ഷ സ്ഥാനം മുതിർന്ന നേതാവിന് നൽകാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം